ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അവതരിപ്പിക്കുന്ന പ്ലസ് മൈനസ് എന്ന സംഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കോവിഡ് വാക്സിനെ പറ്റിയാണ്. അതിന് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി ഡോക്ടർ വിജയലക്ഷ്മിയാണ്. ഡോക്ടർ വിജയലക്ഷ്മി എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അറിയപ്പെടുന്ന ഒരു പീഡിയാട്രീഷ്യനാണ്. ആസ് എ ബ്രില്യൻ സ്റ്റുഡൻറ്റ് ഷി ഹാസ് കംപ്ലീറ്റഡ് MBBS ആൻഡ് MD ഫ്രം ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലേക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് പോയത്. എങ്കിലും അമേരിക്കൻ സ്കൂൾ ഓഫ് മെഡിസിൻ, അമേരിക്കൻ ബോർഡ് ഓഫ് പീഡിയാട്രിക്സിൽ അവിടെയും രജിസ്റ്റർ ചെയ്ത് പാസ്സായി. കഴിഞ്ഞതിന് ശേഷം മില്ലേഴ്സ് ഹോസ്പിറ്റൽ ഫോർ ചിൽഡ്രൻ ആൻഡ് ലോങ് ബീച്ച് മെഡിക്കൽ സെൻറ്റർ അവിടെയൊക്കെ പീഡിയാട്രിഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യുകയുണ്ടായി. കൂടാതെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും വർത്തിച്ചിട്ടുണ്ട്. ഒരു ഏകദേശം 10 വർഷമായിട്ട് ഡോക്ടർ വിജയലക്ഷ്മി തിരിച്ച് നാട്ടിലെത്തിയതിന് ശേഷം ഓൾ ഫോർ കിഡ്സ് എന്ന ഒരു പീഡിയാട്രിക് ക്ലിനിക്ക് നടത്തുന്നു. അതിൻ്റെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഡോക്ടർ വിജയലക്ഷ്മിക്ക് പ്ലസ് മൈനസിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോവിഡ് വാക്സിനെ പറ്റിയാണ് കൂടുതലായും. എന്നാലും നമ്മൾ കുറച്ചുകൂടി ഫണ്ടമെൻ്റലിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്താണ് ഒരു വാക്സിൻ? വാട്ട് ഈസ് എ വാക്സിൻ? എന്താണ് വാക്സിൻ എന്ന് പറയുന്നത്? എന്താണ് വാക്സിൻ? ഇസ് എസെൻഷ്യലി വി ഇൻട്രൊഡ്യൂസ് പാർട്ടിക്കിൾ ഓർ എൻ ആൻറ്റിജൻ ഇൻ ടു ദ ബോഡി, നമ്മുടെ ബോഡിയിലേക്ക് ബൈ ദർ ബൈ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഓറലി അല്ലെങ്കിൽ നേസലി, ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എൻ ഇമ്മ്യൂൺ റെസ്പോൺസ്, മീൻസ് പ്രതിരോധ ശക്തി നമ്മുടെ കൂട്ടുന്നു. അപ്പോൾ പ്രതിരോധ ശക്തി കൂട്ടുമ്പോൾ നമ്മൾ വി ആർ ഇൻ എ ബാറ്റിലിൽ പോകുമ്പോൾ വി ആർ ബാറ്റിൽ റെഡി. അപ്പോൾ വി ഓൾറെഡി ഹാവ് ആൻറ്റിബോഡീസ് ബ്ലഡിൽ തന്നെ, നമ്മുടെ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ആൻറ്റിബോഡീസ് ഓൾറെഡി റെഡി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ കൊച്ചുകുട്ടിയാണെങ്കിൽ ഇപ്പോൾ ഡിഫ്തീരിയ വരുന്നതിന് മുമ്പേ, നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആറ് മാസത്തിലോ 10 ആഴ്ച 14 ആഴ്ചയിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ കുട്ടി ഒരു 6 മാസമാകുമ്പോഴോ 7 മാസമാകുമ്പോഴോ ഡിഫ്തീരിയോ വൂപ്പിംഗ് കോഫോ ടെറ്റനസിൻ്റെയോ ഇൻഫെക്ഷൻ ആ കുട്ടി ഫേസ് ചെയ്യുകയാണെങ്കിൽ ബോഡിയിൽ ഓൾറെഡി ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പം ആ ഒരു ആൻറ്റിജൻ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് എ വാക്സിൻ. നമ്മുടെ ബോഡിയിൽ ഇറ്റ് പ്രൊഡ്യൂസസ് 2 kinds of immune റെസ്പോൺസ് ഉണ്ട്. ഒന്ന് ആൻറ്റിബോഡി റെസ്പോൺസ് എന്ന് പറയും, ഒരു ബി സെൽസ് എന്ന് പറയും. നമ്മുടെ ബ്ലഡിൽ ലിംഫോസൈറ്റ്സിന് 2 types ഉണ്ട്, ടി ലിംഫോസൈറ്റ്സ് ബി ലിംഫോസൈറ്റ്സ്. ബി സെൽ അപ്പോൾ ബി സെൽ ഇസ് ദ ഇമീഡിയറ്റ് റെസ്പോൺസ്. അപ്പോൾ അത് ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്ത് റെഡി ആയിരിക്കും. ആ അപ്പോൾ ഇപ്പോൾ സേ ഇപ്പോൾ ഡിഫ്തീരിയോ വൂപ്പിംഗ് കോഫോ നമ്മുടെ ബോഡി ഫേസ് ചെയ്യുകയാണെങ്കിൽ ആ ആൻറ്റിബോഡീസ് റെഡി ആയിട്ട് ആ ഇൻഫെക്ഷനെ വൈറസോ ബാക്ടീരിയോ അകത്ത് കയറുമ്പോൾ തന്നെ പ്രതിരോധിക്കും. പിന്നെ ഒരു ടി സെൽ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസ്, അത് അതിനകത്ത് ഒരു ഇമ്മ്യൂണിറ്റി അത് മെമ്മറിയിലിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 5 വയസ്സിലല്ല ഡിഫ്തീരിയ വരുന്നത്, പക്ഷേ 10 വയസ്സിലാണ് നമ്മൾ ഡിഫ്തീരിയ ഫേസ് ചെയ്യുന്നെങ്കിലും ഈ ടി സെൽസിൽ അന്ന് ആദ്യം കൊടുത്ത വാക്സിൻ്റെ മെമ്മറി ഇരിക്കും. അപ്പോൾ ആ ഒരു ആൻറ്റിജൻ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അത് പിന്നെയും പെട്ടെന്ന് അത് ലൈക്ക് ഇറ്റ് വേക്സ് അപ്പ് ആൻഡ് ദെൻ സ്റ്റാർട്സ് ഫൈറ്റിംഗ് ഇറ്റ്. ശരീരത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടും ഉണ്ടാക്കാനായിട്ടും വർദ്ധിപ്പിക്കാനുമായിട്ടാണ് നമ്മൾ വാക്സിൻ ഉപയോഗിക്കുന്നത്. വാക്സിൻ വർക്ക് ചെയ്യുന്നത് ഒരു ബി സെൽ ടി സെൽ ക്രൈറ്റീരിയ ആണ്. ബി സെൽ എവർ റെഡി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസവും ടി സെൽ ഒരു മെമ്മറി ഓറിയൻറ്റഡ് മെക്കാനിസവുമാണ്. അപ്പോൾ പ്രതിരോധ ശേഷി മനുഷ്യശക്തി ശരീരത്തിൽ ഉണ്ടാക്കാനാണ് നമ്മൾ വാക്സിൻ ചെയ്യുന്നത്. ഈ വാക്സിൻ മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിലും ലോഞ്ചിവിറ്റിയിലും എത്രത്തോളം ഉപകാരപ്രദമാണ് ഡോക്ടർ? വാക്സിൻ നമ്മൾ പറയുകയാണെങ്കിൽ എസെൻഷ്യലി 20th century ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അക്കോംപ്ലിഷ്മെൻറ്റ്സ് എന്ന് പറയുക, വിച്ച് ഹാസ് വരദാനമാണ്. ടോട്ടലി നമ്മുടെ ഹ്യൂമൻ റേസിനെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാറ്റിയെടുത്തു. കുറേ ആളുകളിപ്പോൾ ഒരു 30-40 കൊല്ലം മുമ്പേ വരെ നമ്മുടെ നാട്ടിൽ പോലും പോളിയോ, മീസൽസ് ഇങ്ങനത്തെ അസുഖങ്ങൾ കൊണ്ട് കുട്ടികൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ ഹൈ ആയിരുന്നു. കുട്ടികൾ 5 വയസ്സ് വരെ ജീവിക്കുന്ന കുട്ടികൾക്ക് തന്നെ വളരെ ഈ അസുഖങ്ങളൊക്കെ വളരെ കോമൺ ആയിരുന്നു. ഇപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ അറിയാത്ത എന്താ വെച്ചാൽ ഈ വാക്സിനൊക്കെ കഴിഞ്ഞ് 40 കൊല്ലമായിട്ട് ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം കൊണ്ടുവന്ന കാരണം ഇന്ത്യയിലിപ്പോൾ കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് ഒരു സിംഗിൾ പോളിയോ കേസ് ഇല്ല, പോളിയോ ഫ്രീ ആണ്. പക്ഷേ അതേസമയത്ത് ഒരു 20-30 കൊല്ലം മുമ്പേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾ നമ്മൾ റോട്ടിൽ നടക്കുമ്പോൾ തന്നെ കാണും പോളിയോ ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്, കൈയിനോ കാലിനോ.
പിന്നെ കുറേ അസുഖങ്ങൾ ഇപ്പോൾ കുറേ വാക്സിൻസ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന ഹിബ് വാക്സിൻ എന്ന് പറഞ്ഞാൽ മെനിഞ്ചൈറ്റിസ് എന്നുള്ള ഒരു അസുഖം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഹിബ് എന്ന് പറഞ്ഞാൽ മെനിഞ്ചൈറ്റിസ് ഇപ്പോൾ പ്രാക്ടിക്കലി കുട്ടികളിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. സോ ആ ഹിബ് മെനിഞ്ചൈറ്റിസ് എന്ന കുട്ടികൾക്ക് ഹിയറിംഗ് ലോസ്, മെൻറ്റൽ റിട്ടാർഡേഷൻ അങ്ങനെ ഉണ്ടായിരുന്ന കുട്ടികളാണ്. അപ്പോൾ ആ ഒരു ഒരു സെഗ്മെന്റ് ഓഫ് അസുഖങ്ങൾ തന്നെ നമ്മുടെ ഇല്ല നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കൂടിയിട്ടുണ്ട്. ലോഞ്ചിവിറ്റിയോ ജീവിറ്റിയും കൂടിയിട്ടുണ്ട്. സോ ദേർ ആർ സം വാക്സിൻസ് ഇപ്പോൾ ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുമല്ലോ വാക്സിൻ, അതൊക്കെ നമ്മൾ ബർത്തിൽ ചെയ്യുന്ന വാക്സിനാണ്. അതൊരു ഇൻഫെക്ഷനെ മാത്രമല്ല അത് പ്രൊട്ടക്ട് ചെയ്യണേ, ഹെപ്പറ്റൈറ്റിസ് ബി ആക്ച്വലി ക്യാൻസർ വാക്സിനും കൂടിയാണ്. ബിക്കോസ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ലിവർ ക്യാൻസർ, ലിവറിലുണ്ടാക്കുന്നത് ക്യാൻസർ. അപ്പോൾ ലിവറിലുണ്ടാവുന്ന ക്യാൻസർ ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ടാണ്. ഈ ഇൻഫെക്ഷൻ വന്ന് ഒരു 20-30 വർഷത്തിന് ശേഷമാണ് ലിവറിൽ സിറോസിസ് ആവണു, ക്യാൻസർ ആവണു. അപ്പോൾ ഇൻഫാക്ട് ഈ ഒരു വാക്സിൻ വന്നേ പിന്നെ ഈ സിറോസിസിൻ്റെ അതർ റീസൺസ് ഉണ്ട്, ബട്ട് ഈ വൈറസ് ഇൻഡ്യൂസ്ഡ് സിറോസിസ് ആൻഡ് ലിവർ ക്യാൻസർ ലോഞ്ചിവിറ്റി ഓഫ് ലൈഫും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിലും ഇപ്പോഴും പല രാജ്യങ്ങളിലും ആ റെസിസ്റ്റൻസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്സിൻ മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുകയും ലോഞ്ചിവിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ വാക്സിൻ പല പ്രകാരത്തിൽ കൊടുക്കുന്നു, ചിലത് മസ്കുലറായിട്ട് കൊടുക്കുന്നു, ചിലത് അണ്ടർ ദ സ്കിൻ കൊടുക്കുന്നു, ചിലത് നേസലായിട്ട് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ രീതി ഓഫ് എൻ്ററിങ് ഇറ്റ് ഇൻ ടു ദ ബോഡി? എങ്ങനെയാണ് ജനറലി നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ചില വാക്സിൻസ് ഓറലി കൊടുത്തു കഴിഞ്ഞാൽ, ഓറലിയാണ് നമുക്ക് വായക്കൂടെ കൊടുക്കണമെന്ന് എല്ലാവരും ചോദിക്കും പേരൻസും, ഈ ഇഞ്ചക്ഷൻ ഇല്ലാണ്ട് വേറെ വഴിയുണ്ടെങ്കിൽ നല്ലതായിരുന്നല്ലോ. പക്ഷെ എല്ലാ വാക്സിനും ഈ നമ്മുടെ സ്റ്റമക്കിൽ ഗ്യാസ്ട്രിക് ആസിഡ് ഉണ്ട്, അപ്പോൾ അത് എല്ലാ വാക്സിനും അങ്ങനെ കൊടുത്താൽ അത് ഡിസ്ട്രോയ് ആയിപ്പോവും. പക്ഷെ ചില വാക്സിൻസ് ഇപ്പോൾ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്, പിന്നെ റോട്ട വൈറസ് എന്ന് പറഞ്ഞൊരു വാക്സിൻ, അതൊക്കെ നമ്മൾ ഓറലി കൊടുത്തു കഴിഞ്ഞാൽ, ടൈഫോയിഡും കുറച്ച് നാളുണ്ടായിരുന്നു, ഇപ്പോൾ അത് ഇല്ല. അതൊക്കെ ഓറലി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻസ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലാണ് അതുപോലെ, പോളിയോയും ഇൻറ്റസ്റ്റൈനിലാണ്, റോട്ട വൈറസും ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പോൾ നമ്മൾ അസുഖം വരുന്ന സ്ഥലത്ത് ആ വൈറസിൻ്റെ ഒരു മൈൽഡ് ഫോം ഓഫ് വൈറസ് ആണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ വൈൽഡ് വാക്സിൻ, വൈൽഡ് വൈറസ് എന്ന് വെച്ചാൽ അസുഖം ഉണ്ടാക്കുന്ന വൈറസിനെ അത് എലിമിനേറ്റ് ചെയ്ത് ഈ ഒരു മൈൽഡർ ഫോം അതിന് അവിടെ ഉണ്ടാവും. അപ്പോൾ ഡേഞ്ചറസ് വൈറസ് നമ്മുടെ ബോഡിയിൽ കയറാണ്ട് നോക്കുന്നു. പക്ഷെ എല്ലാ വാക്സിനും അങ്ങനെ ഓറലി പറ്റില്ല. അപ്പോൾ മിക്ക വാക്സിനും ഇതർ രണ്ട് ടൈപ്പ് ഉണ്ട്. ചില വാക്സിൻ ലൈവ് വാക്സിൻ എന്ന് പറയും, ഇപ്പോൾ മീസൽസ് അല്ലെങ്കിൽ ചിക്കൻ ലൈവാണ്. പക്ഷെ ലൈവ് എന്ന് പറഞ്ഞാൽ അധികം വൈറൽ വാക്സിൻസ് ആണ് ലൈവ് വാക്സിൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ഇപ്പോൾ നമ്മൾ മീസൽസ് ഉള്ള അസുഖം ബോഡിയിൽ. പക്ഷെ ലൈവ് അറ്റന്യൂയേറ്റഡ് എന്ന് പറയും, അപ്പോൾ ആ വൈറസിനെ ഒരു 100+ കൾച്ചേഴ്സ് പലപ്പോഴും അതിനെ പല പ്രാവശ്യം അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ആൻറ്റിജനിസിറ്റി മാത്രം, ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള കഴിവ് അതിൽ ബാക്കിയുണ്ടാവും. പക്ഷെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവ് കംപ്ലീറ്റ് ആയിട്ട് ആ സെൽസിൽ എടുത്ത് കളയും. സോ അറ്റന്യൂയേറ്റഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ വാക്സിനാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ അത് ദ ഗുഡ് തിങ് അബൌട്ട് ഈ ലൈവ് വാക്സിൻസ് ഇസ് അത് ഈ ടി സെല്ലിനെ നല്ലോണം ഇത് ചെയ്യും. സോ ലൈഫ് ലോങ് ആ ഇമ്മ്യൂണിറ്റി നിൽക്കാം. അതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എപ്പിഡെർമലായിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ മസ്കുലറായിട്ട് കൊടുക്കുന്നു, എങ്ങനെ തീരുമാനിക്കുന്നത് ഇത് മസ്കുലറായിട്ട് പോകണം ഇത് അണ്ടർ ദ സ്കിൻ പോകണം, എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? സംടൈംസ് ഇപ്പോൾ ഇൻട്രാ ഡെർമൽ ഇപ്പോൾ BCG ഒക്കെ പറയണം, BCG നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉപയോഗിക്കുന്ന വാക്സിനാണ് ജനിക്കുമ്പോൾ തന്നെ, ട്യൂബർക്ലോസിൻ്റെ ലൈവ് വാക്സിനാണ്. അപ്പോൾ അത് ഇൻട്രാ ഡെർമൽ പോകുമ്പോൾ അത് ലിംഫോസൈറ്റ്സ്, ചില പെർട്ടിക്കുലർ ലിംഫോസൈറ്റ്സ് അതിനെ ട്രാപ്പ് ചെയ്ത് നമ്മുടെ ലിംഫ് നോഡ്സ് എന്ന് പറയും ഈ കഴല കഷത്തിൽ അവിടെ ചെന്ന് ട്രാപ്പ് ചെയ്യും. അപ്പോൾ ഇൻട്രാഡെർമലി ആണെങ്കിൽ സ്കിന്നിൻ്റെ അടിയിൽ ഈ ടെസ്റ്റ് ഡോസൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പോലെ, എന്നാലേ അത് കറക്റ്റ് സ്ലോ ആയിട്ട് അത് പ്രോസസ്സ് ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. മസ്കുലർ ആണെങ്കിലും ഇറ്റ് ഗെറ്റ്സ് അബ്സോർബ്ഡ് ഇൻ ടു ദ ലിംഫാറ്റിക് ആൻഡ് ബ്ലഡ് സ്ട്രീം. പക്ഷേ ഇറ്റ് കുറച്ചും കൂടി ബ്ലഡിലേക്ക് ഫാസ്റ്റായിട്ട് സർക്കുലേറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ഈ ആൻറ്റിജൻസ് ലിംഫോസൈറ്റ്സിൽ കയറി മൾട്ടിപ്ലൈ ചെയ്ത് ആ വൈറസിൻ്റെ പാർട്ടിക്കിൾസ് അതിനെ ഈ ലിംഫോസൈറ്റ്സിന് ആ വൈറസ് പാർട്ടിക്കിളിനെ കാണുമ്പോൾ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. സോ ഇൻട്രാമസ്കുലർ ആകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട്
അതെ. അപ്പോൾ ഞാൻ മെനയെന്ന പേപ്പർ വായിച്ചപ്പോഴത്തേക്ക് കൃഷ്ണ എല എന്ന് പറയുന്ന ഭാരത് ബയോടെക്കിൻ്റെ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു കോവിഡിന് ഞങ്ങൾ ഉടനെ തന്നെ വേറൊരു വാക്സിനും കൂടി വരുന്നുണ്ട്, അത് നേസൽ വാക്സിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡോക്ടർ? ഇൻഫാക്ട് ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. നേസൽ വാക്സിൻ ഇറ്റ് ഈസ് ഓൾറെഡി ദയർ, നോട്ട് ഫോർ കോവിഡിനല്ല, ഇൻഫ്ലുവൻസയ്ക്ക് ഒരു വാക്സിൻ ഉണ്ട്. ആക്ച്വലി യു എസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ടാർഗറ്റഡ് ആണ്. അപ്പോൾ ഇൻഫ്ലുവൻസ വൈറസും കോവിഡ് വൈറസും നേസൽ മ്യൂക്കോസെ കൂടെ ആണല്ലോ നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത്. സോ ഇപ്പോൾ പോളിയോ ഇൻറ്റസ്റ്റൈനിൽ കൂടെ കയറുന്ന പോലെ. അപ്പോൾ നേസൽ മ്യൂക്കോസയിൽ ഈ വൈറസ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായി, മോസ്റ്റ് എഫക്റ്റീവ്. ബിക്കോസ് ദ റൂട്ട് ഓഫ് എൻട്രി, നമ്മൾ ഇപ്പോൾ പറയണ്ടല്ലോ കോവിഡ് വരുന്നത് ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ എയർ ബോൺ ആണ്. അപ്പോൾ ഇത് ഈ മൂക്കിയും വായക്കൂടെ ആണല്ലോ കയറുന്നത്. അപ്പോൾ മൂക്കിൻ്റെ ഇതിൽ എയർ ബോൺ അവിടുത്തെ ലിംഫോസൈറ്റ്സും ഈ ഫൈറ്റിംഗ് സെൽസ് ഉണ്ടല്ലോ അതിനകത്ത് ഈ ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്ത് റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈ ബോഡിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എൻട്രി പോയിന്റിൽ തന്നെ നമ്മുടെ ഗേറ്റിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒന്ന് പറയുന്നത് ഇൻട്രാമസ്കുലർ, മറ്റത് ഇൻട്രാ ഡെർമൽ ആൻഡ് ദെൻ നേസൽ. ഓക്കെ, അപ്പോൾ ഓറൽ, അത് പൾസ് പോളിയോ നമ്മൾ പറയുന്ന ഓറൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വാക്സിനെ പറ്റി ഒരുമാതിരിയുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കോവിഡിലേക്ക് വരാം. ഇവിടെ പലപ്പോഴും എല്ലാ നാണയങ്ങൾക്കും രണ്ട് വശം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ആൾക്കാർ ചില സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ തന്നെ ചിലപ്പോൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്ന് കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ, അത് ഗവൺമെൻറ് എമർജൻസി ഉപയോഗത്തിന് നമുക്ക് തരപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ഗഗൻദീപ് കൗർ അത് ശരിയായില്ല എന്ന് പറയുകയുണ്ടായി. ന്യൂസിലൊക്കെ കൂടെ ആൾ കാണുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷനാണ് ആൾക്കാർക്ക്, ജനറലി ഒരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മൂന്ന് തരത്തിലുള്ള വാക്സിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കോവിഷീൽഡ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വാക്സിൻ, ആസ്ട്രസെനക്കയുടെ ലൈസൻസിൽ നമ്മുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാനുഫാക്ചർ ചെയ്യുന്നു ലാർജ് സ്കെയിലിൽ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ മാനുഫാക്ചറിംഗ് ഉണ്ടാകുന്നത് അല്ലേ. കേപ്പബിലിറ്റി ഓഫ് വാക്സിൻ മാനുഫാക്ചറിംഗ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് കോവിഷീൽഡ്, രണ്ട് ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ, മൂന്ന് സൈഡസിൻ്റെ സൈക്കോവ് ഡി, അത് വേറൊരു പ്രിൻസിപ്പിളാണ് നമ്മളതിൽ വരാം. ഈ മൂന്ന് വാക്സിൻ മൂന്ന് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ലൈവ് വൈറസാണ്, ഒന്ന് ഡെഡ് വൈറസാണ്, ഒന്ന് ഒരു ഒരു പ്രിറ്റൻഡർ ഒരു ആർ എൻ എ ബേസ്ഡ് ആയിട്ട് വർക്ക്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡോക്ടറൊന്ന് വിശദീകരിക്കാം. ഈ കോവിഷീൽഡ് അതൊരു എന്താ പറയുന്നത് അഡിനോ വൈറസ്, ചിമ്പാൻസിൽ കാണുന്ന അഡിനോ വൈറസ്, കോൾഡ് കോമൺ കോൾഡ് ഉള്ള അഡിനോ വൈറസിനെയാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് പറയാമോ ഡോക്ടർ? അത് കുറച്ച് ദേ ഹാവ് ദ ടെക്നോളജി ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ ഇവരുടെ ബേസിക് ഇത് ഇവരാണ് ചെയ്യുന്നത്. ഓൾ ദീസ് ഓൾ വാക്സിൻ ഇതിപ്പോൾ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തു എന്നാണ് കുറേ ആൾക്കാർക്ക് യൂഷ്വലി നോർമലി വാക്സിൻസ് ഇതിന് മുമ്പേക്ക് വന്നേക്കുന്നത് ഒരു 4 to 10 years എടുക്കും ഒരു വാക്സിൻ പുറത്തു വരാൻ. So this from start to finish almost 1 year nullile yes 10 to 11 months le so adu appa ellarkku naturally oru doubt undavunnathana idu endondana ingane pettanu fast track edo but we have to understand that ee adenovirus technology ee virus inde oru idu adinathike introduce cheythu adinte kooda oru adjuvant nu parayam adinte kooda oru ee വാക്സിൻ്റെ പാർട്ടിക്കിളിനെ ബോഡിയിലേക്ക് ഒരു എന്താ പറയുക ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കൂട്ടാനായിട്ടാണ് ഈ അഡ്ജുവൻ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കിൽഡ്, ദർ ഇസ് നോ ലൈവ് വൈറസ് പാർട്ടിക്കിൾ, ഇറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് എൻ അഡ്ജുവൻ്റ് ആൻഡ് ഇൻജെക്റ്റഡ് ഇൻ ടു ദ ബോഡി ആൻഡ് ഇറ്റ് ആ ഈ സാർസിൻ്റെ നമുക്ക് ഈ സാർസ് കോവി എന്ന വാക്സിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ കാണണ്ടല്ലോ വൈറസിനൊരു കൊറോണ വൈറസ് ഒരു ഒരു വട്ടത്തിലൊരു സാധനം ഉണ്ട്, അതിൻ്റെ ചുറ്റും കുറേ ലോലിപോപ്പ് പോലത്തെ കുറേ ഇതുകളുണ്ട്. അപ്പോൾ ആ പ്രോട്ടീനിനെ സ്പൈക്ക് പ്രോട്ടീനിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായി അതിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ബേസിക്കലി. ഇറ്റ്സ് എ മിമിക്രി, ഇമ്മ്യൂൺ മിമിക്രി എന്ന് പറയും അതിനെ. നമ്മൾ അതുപോലത്തെ ഒരു സാധനത്തെ നമ്മുടെ ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതേ ആൻറ്റിജൻ അതേ പ്രോട്ടീൻ ഉള്ള ആൻറ്റിജൻ സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബട്ട് വി ആർ യൂസിങ് എ ഡെഡ് വൈറസ് വിത്ത് എൻ അഡ്ജുവൻറ്റ്
into the body. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ലിംഫോസൈറ്റ്സ് അത് കാണുമ്പോൾ it gets tricked into believing that we have a covid വന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ it already starts producing antibodies. അപ്പോൾ ആന്റിബോഡി ഇമ്മ്യൂൺ റെസ്പോൺസ് യൂഷ്വലി ടേക്സ് അബൌട്ട് 2 to 4 weeks. അപ്പോൾ ആ ആൻറ്റിബോഡി റെസ്പോൺസ് വന്നു കഴിയുമ്പോൾ നമുക്ക് സേ യു ഗെറ്റ് ഇൻഫെക്റ്റഡ് ആഫ്റ്റർ 4 weeks ആഫ്റ്റർ ദ സെക്കൻഡ് ഡോസ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ആ സാർസ് കോവി 2 ഓർ കോവിഡ് ഇത് വരുമ്പോൾ ആ ആൻറ്റിജൻ അതിൻ്റെ ആ സ്പൈക്ക് പ്രോട്ടീൻ കാണുമ്പോൾ ഓൾറെഡി ആൻറ്റിബോഡീസ് റെഡിയാണ് നമ്മുടെ ബ്ലഡ് സെൽസിൽ. ദേർസ് മില്യൺസ് ഓഫ് ദം. സോ ദേ ബൈൻഡ് വിത്ത് ദ സ്പൈക്സ്, എന്നിട്ട് ദേ ഗെറ്റ് ഡീനേച്ചർഡ് ആൻഡ് കിൽഡ് ബൈ ദ അതർ ലിംഫോസൈറ്റ്സ് ഓർ ദ അതർ സെൽസ് ഇൻ ദ ബോഡി. സോ ഇറ്റ് ഈസ് എ ദിസ് ടെക്നോളജി ഈസ് റിലേറ്റീവ്ലി ഓൾഡർ, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ന്യൂ. ആൻഡ് മറ്റ് വാക്സിൻസിലും സേഫ്ലി for many years it has been used. appo oru pudhiya oru sambhavonnu alla, just that the whole process got fast tracked within 10 months or 11 months. Whereas the newer ones ipo when India il ipo idvare aayittilla Pfizer and Moderna adukku ellathukkum Zydus adu aa theory aanu. Zydus are using plasmid. Plasmid, that's a slightly different. ഇവരെ രണ്ടുപേരും മോഡേണും ഫൈസറും. ഇപ്പം നമുക്ക് ജനറലി വി ഹാവ് ദിസ് യുനോ ഇംപ്രഷൻ ഇപ്പം പുറത്തുണ്ടാക്കുന്ന വാക്സിനാണ് ബെറ്റർ. ഐ ഡോണ്ട് നോ ഇഫ് ഐ ആം അലൗഡ് ടു സേ സോ. ഇപ്പോൾ ഫൈസറിൻ്റെയും മോഡേണയുടെയും ബെറ്റർ ആയിരിക്കാം എന്ന് നമുക്കൊരു തോന്നലുണ്ട്. പക്ഷേ ഭാരത് ബയോടെക് ആൻഡ് സൈഡസ് ആൻഡ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് have been making vaccines for long decades. And they are also being used by multiple number of nationalities including US and Western world. They are the biggest supplier to Gavi also. Appo WHO approved vaccines use cheyunnanu. Just for people to know, these are not inferior in any way. And the technology is also very sound. Appo പക്ഷെ ഈ മറ്റ് ഇൻഫാക്ട് മറ്റേ രണ്ട് വാക്സിൻസ് ആണ് ഫൈസറിന്റെയും മോഡേണയുടെ ആണ് ന്യൂർ ടെക്നോളജി mRNA എന്ന് പറയും. അപ്പൊ അത് മെസഞ്ചർ RNA എന്ന് വെച്ചാൽ ബിക്കോസ് ഈ നമ്മുടെ RNA ഇസ് എ പാർട്ടിക്കിൾ വിച്ച് ഇസ് എ റൈബോന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. ദാറ്റ് ഇസ് ദ വൺ വിച്ച് മേക്സ് ദ gives the instructions for protein formation. പ്രോട്ടീൻ ഫോർമേഷൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആസിഡാണ് റൈബോന്യൂക്ലിക് ആസിഡ് RNA. സോ അപ്പോൾ ഇതിനകത്ത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ യൂസ് ദ ഇൻസേർട്ട് ദ പാർട്ട് ഓഫ് ദ ഈ വൈറസിൻ്റെ ഒരു RNA എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ഒരു റിംഗ് പോലത്തെ ഒരു ഇതിനകത്ത് അത് ഇൻസേർട്ട് ചെയ്യുന്നു ഒരു കഷം എടുത്തിട്ട്. പിന്നെ ദേ ഇഞ്ചെക്റ്റഡ് ഇൻ ടു ദ ഹ്യൂമൻ ബോഡി. ഇനീഷ്യലി ഇതെല്ലാം ആനിമൽസിലും ഒക്കെ ചെയ്തിട്ടാണ്. ഹാംസ്റ്റേഴ്സ് ആൻഡ് റീസസ് മങ്കി ഇത് രണ്ടുമാണ് ഫസ്റ്റ് ചെയ്യുന്നത് പ്രീ ഈ ഹ്യൂമൻ ട്രയൽസിന് മുമ്പ്. ട്രയൽ മീൻ ഫേസ് 1 ഫേസ് 2 ഫേസ് 3 ഹ്യൂമൻ ആണ്. ഇപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മുടെ ഭാരത് ബയോടെക്കിന്റെ ഫേസ് 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ 28,000 പ്ലസ് ആൾക്കാരെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. സോ ഇറ്റ് ഇസ് എ സേഫ്റ്റി ആൻഡ് എഫിക്കസി ട്രയൽ. അപ്പൊ ഫസ്റ്റ് ചെയ്യുന്നത് ഫേസ് 1 ഡോസ് എത്ര കൊടുക്കണം സേഫ്റ്റി ആണോ നോക്കണം. സെക്കൻഡിൽ കുറച്ചും കൂടി നമ്പറിൽ ഡോസ് നമ്മൾ ഏകദേശം തീരുമാനിച്ചു എത്ര നാൾ എത്ര ഇൻ്റർവെൽ എത്ര വേണം. അത് ഇനിഷ്യ ഒരു ജനറലി മോസ്റ്റ് വാക്സിൻസ് ഇപ്പോൾ ചെയ്യുന്നത് 4 weeks ആണ്. അതൊരു കസ്റ്റമറി ആയിട്ട് അങ്ങനെ ഒരു ഇമ്മ്യൂൺ ഒരു റൗണ്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് വന്ന് നമ്മൾ സെക്കൻഡ് ഒരു സ്റ്റിമുലസ് പോലെയാണ് കൊടുക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദം ട്രൈ 2 weeks 4 weeks. പിന്നെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാവരും 2-4 അല്ലെങ്കിൽ സം വാക്സിൻസ് 3 months ആണ് 12 weeks വരെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യലി ഇപ്പൊ അവരെ അധികം പേര് ചെയ്യും. ദെർ ആർ സം വാക്സിനേഷൻസ് ഇപ്പൊ കോവിഡിന് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പൊ യെല്ലോ ഫീവർ എന്നൊക്കെ പറഞ്ഞൊരു വാക്സിൻ ഉണ്ട്, വൈറസ് വാക്സിൻ ആണ്. അത് 10 കൊല്ലത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. പക്ഷെ ഒറ്റ വാക്സിനേ ഉള്ളൂ, ഒരു ഡോസ് ചെയ്താൽ മതി. പക്ഷെ അതിന് അതൊക്കെ മൾട്ടിപ്പിൾ ഡോസ് ആണ്. ബിക്കോസ് നമുക്കറിയില്ല ഇമ്മ്യൂൺ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇനി ഓരോരുത്തർ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബോഡി ടു ബോഡി ആൻഡ് ഈവൻ എത്നിസിറ്റി. ഇപ്പോൾ നമ്മൾ ദർ ആർ മൈനർ വേരിയേഷൻസ്. ഇപ്പോൾ ചില ഇപ്പോൾ കുറച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഇന്ത്യൻസിൽ ടെസ്റ്റ് ചെയ്തു വേഴ്സസ് ആഫ്രിക്കൻ പോപ്പുലേഷൻ വേഴ്സസ് വൈറ്റ്സ്. നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് മേ ബി ഡിഫറെൻറ്റ്. അപ്പോൾ
അപ്പോൾ ഐ തിങ്ക് ടു ടേക്ക് ഇറ്റ് എവരിതിങ് ഇൻ ദ ബ്രോഡർ യൂണിവേഴ്സൽ ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് ആൻഡ് ദീസ് വാക്സിൻസ് ഇപ്പോൾ 4 വർഷം എടുത്തിരുന്നു എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ദ ഹാവ് എ ലോങ് പോസ്റ്റ് മാർക്കറ്റിംഗ് ടൈം സർവേ ചെയ്യണം എന്നാലേ വി ക്യാൻ ട്വീക്ക് ദ ഡോസ് പക്ഷേ ഇതിപ്പോൾ ഈ ഒരു ഷോർട്ട് ഇൻ എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് 4 weeks ആണ് ഇപ്പോൾ ഓപ്റ്റിമലായിട്ട് എല്ലാവരും ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ 2 weeks ആഫ്റ്റർ ദ സെക്കൻഡ് ഡോസ് ആൻറ്റിബോഡി ലെവൽസും മെഷർ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാക്സിൻ കിട്ടിയിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ആയോ ഇല്ലയോ എന്ന് അറിയാനുള്ളതിൻ്റെ ഒരു ദേർ ആർ ആൻറ്റിബോഡി ലെവൽസ് എന്ന് പറഞ്ഞ് കുറച്ച് മെഷർ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആൻറ്റിബോഡി ലെവൽ മെഷർ ചെയ്തില്ലെങ്കിൽ അത്രയും അധികം ഇല്ലെങ്കിലും ഒരു ഇഫ് യു ആർ ഫേസ്ഡ് വിത്ത് ദ വാക്സിൻ ക്ലിനിക്കൽ ചലഞ്ച് അപ്പോൾ നമുക്കൊരു കോവിഡ് എക്സ്പോഷർ വന്നാൽ നമ്മൾ പ്രൊട്ടക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് മേ ബി അറിയില്ല സോ ഇപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ദ ക്ലോസസ്റ്റ് ടു ഇൻഫ്ലുവൻസ ഇപ്പോൾ ഇൻഫ്ലുവൻസ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ അണ്ടർ 3 ഇയേഴ്സ് ഫസ്റ്റ് ടൈം 2 ഡോസ് ചെയ്യും പിന്നെ സബ്സിക്വൻ്റ്ലി എവറി ഇയർ ഓരോ ഡോസാണ് ചെയ്യുന്നത് സോ ഇഫ് ഐ മേ ദാറ്റ് ഇസ് സം ഓഫ് ദ സ്റ്റഡീസ് ഷോ ഇപ്പോൾ ഈ കോവിഡും ഇപ്പോൾ നമ്മളിപ്പോൾ 2 വാക്സിൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ മുഴുവൻ മാറിക്കൊള്ളണമെന്നില്ല ദിസ് മേ ബിക്കം എ പാൻഡമിക് മീൻസ് ഇനി കുറേ വർഷങ്ങൾ ഇതിങ്ങനെ സ്ട്രെച്ച് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇൻഫ്ലുവൻസ പോലെ പക്ഷെ അത് മൈൽഡായി വരും അപ്പോൾ അടുത്ത വർഷങ്ങളിൽ ഇതിൻ്റെ 1 ഡോസ് ഈ എല്ലാ വൈറസും ഭയങ്കര സ്മാർട്ടാണ് അതിങ്ങനെ ആൻറ്റിജൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ 5 ആൻറ്റിജന് വാക്സിൻ ഉണ്ടാക്കിയ അത് 6 മാസം കഴിയുമ്പോൾ കുറേശ്ശെ മാറ്റം വരും സെയിം ഇൻഫ്ലുവൻസ പോലെ തന്നെ അപ്പോൾ ഓരോ വർഷം ചെറിയ ചേഞ്ചസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വാക്സിൻ അതിനെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൾട്ടിപ്പിൾ ഡോസിൻ്റെ ആവശ്യമുണ്ടെന്നാണ് യെസ് ഇറ്റ് വിൽ മോസ്റ്റ് ലൈക്ലി ബിക്കം ഒരു ആനുവൽ വാക്സിൻ ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ 2 ഡോസ് കൊണ്ട് നമുക്കിപ്പോൾ ഒരു 1 ഇയറിലേക്ക് ചിലപ്പോൾ നമുക്ക് ഒരു താൽക്കാലികമായ ഒരു ശമനം അതായത് ഈ പാൻഡമിക്കിൻ്റെ ഇൻറ്റൻസിറ്റിയെ കുറയ്ക്കാൻ വളരെ കൂടുതലായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം വേണമെങ്കിൽ അടുത്ത വർഷം വേണമെങ്കിൽ മേ ബി വി ഡോണ്ട് നോ ഈ എഫിക്കസി എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇപ്പോൾ ആ വാക്ക് ഇപ്പോൾ എഫിക്കസി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ പറയുന്നത് 90%, ഒരാൾ പറയുന്നത് 70%, അല്ലെങ്കിൽ ഫസ്റ്റില് 70%, സെക്കൻഡില് 90% ആയി ഇത് ഈ പെർസെൻറ്റേജസ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ഈ എഫിക്കസി എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ഇറ്റ് ഇസ് എ ഡിഫിക്കൽട്ട് ടു അസസ് അപ്പോൾ അതാ പറഞ്ഞ എഫിക്കസി ക്യാൻ ബി ഈ ആൻറ്റിബോഡി ലെവൽസ് ഇസ് വൺ ബ്ലഡ് ടെസ്റ്റിൽ അപ്പോൾ വി സേ ഈ ഒരു ലെവൽ ഓഫ് ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ഡോസ് അപ്പോൾ അതാണ് പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഇഫ് യു സേ 1 ഡോസ് എടുത്തു പക്ഷെ സെക്കൻഡ് ഡോസ് എടുക്കുന്നതിന് മുമ്പേ നമുക്കിപ്പോൾ ഒരു കോവിഡ് കോൺടാക്ട് ഉണ്ടായി സോ വി തിങ്ക് ഇറ്റ് മേ നോട്ട് ബി ഫുള്ളി പ്രൊട്ടക്റ്റീവ് ബട്ട് ദർ മേ ബി കുറച്ച് ആൻറ്റിബോഡീസ് ഉള്ള കാരണം ദ സിവിയറിറ്റി മേ ബി ലെസ് ദാറ്റ് ഈസ് എ പോസിബിലിറ്റി പിന്നെ ഉള്ളത് മേ ബി ഈ പറഞ്ഞ പോലെ ദേർ ഇസ് എ ഡിഫറൻസ് ഈ ഹ്യൂമൻ ടു ഹ്യൂമൻ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരേ വാക്സിൻ അപ്പോൾ ചിലവർക്കിപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മോർബിഡിറ്റി ഉണ്ടെങ്കിൽ സേ ഡയബറ്റീസ് ഓർ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഇനി ടെസ്റ്റ് ചെയ്ത് വരാൻ പോകുന്നേ ഉള്ളൂ ബിക്കോസ് വി ആർ ഡൂയിങ് ഫോർ എ ജനറൽ പോപ്പുലേഷൻ വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് മേ നോട്ട് ബി ദാറ്റ് ഗുഡ് ഇപ്പോൾ ജനറലി ഇപ്പോൾ 70% എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഓൾമോസ്റ്റ് 7 in 10 ചാൻസ് ദാറ്റ് യു വിൽ ബി എഫക്റ്റീവ് വിച്ച് ഇസ് ബെറ്റർ ദൻ 90 എന്നാണ് പറഞ്ഞത് ദാറ്റ് ഇസ് ഈ 85 to 90 ഇസ് വെരി ഗുഡ് 80 plus മറ്റേതൊക്കെ ഇപ്പൊ MMR ഒക്കെ 80% ഇസ് സപ്പോസ് ടു ബി ഗുഡ് ബിക്കോസ് 80% ഇപ്പോൾ ഞാനോ നിങ്ങളോ 80% അല്ല വെൻ വി ഈ പോപ്പുലേഷനിൽ ഒരു 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 ഗുഡ് ഒരു മേ ബി ഒരു 1/2 to 2/3 ഓഫ് ദ പോപ്പുലേഷൻ നമ്മൾ വാക്സിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈവൻ 70 to 80% ഇസ് ഗുഡ് ബിക്കോസ് ദർ ഇസ് എ ബ്രേക്ക് ഇൻ ദ ട്രാൻസ്മിഷൻ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി 100% അപ്പോൾ ബിക്കോസ് എല്ലാവരും ഇപ്പോൾ എല്ലാ ചിലർക്കൊരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട് കുറച്ച് ദാറ്റ് ഈസ് ദ റീസൺ നമുക്ക് ചിലവർക്ക് അത്രയും സിവിയർ വരുന്നില്ല അതും അതിൻ്റെ ഒരു സോ ഇതെല്ലാം ഒരു ഓരോ വാക്സിൻ തമ്മിലും ഇവിടേക്ക് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഡോസേജ് ഉണ്ടെന്ന് പറയുന്നു മൾട്ടിപ്പിൾ ടെക്നോളജി അതായത് സയൻസ് ബിഹൈൻഡ് ഒന്ന് ഡെഡ് വൈറസ് അല്ലെങ്കിൽ ഫീബിൾ വൈറസ് അല്ലെങ്കിൽ ഒരു ഇമിറ്റേറ്റിംഗ് പ്രിറ്റൻഡിങ് ആയിട്ടുള്ള RNA വെച്ചിട്ടുള്ള വൈറസ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നു
പക്ഷേ എന്നാൽ തന്നെ ഇത് മിക്സ് ചെയ്തുകൂടെ, ആദ്യം എനിക്കൊരു കോവിഷീൽഡും രണ്ടാമത്തെ ഒരു കോവാക്സിനും മൂന്നാമത്തെ മോഡേണയുടെ ഒരു ഇഞ്ചക്ഷൻ അങ്ങനെ ആക്കാൻ പറ്റുമോ, അല്ലെ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാ, എന്തുകൊണ്ടാണ് ചെയ്യാൻ സാധിക്കാത്തത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റഡീസ് ചെയ്യുമ്പോൾ സി എവറിബഡി, ഇപ്പോൾ നമുക്കൊരു ധൈര്യത്തിന് ഇപ്പോൾ ഇത്രയും ആൾക്കാർക്ക് കൊടുത്തു ഇത്രയും ഇഫക്റ്റീവായി എന്നുള്ളത് വേണമെങ്കിൽ, ഇഫ് യു ആർ ലുക്കിംഗ്, ഇപ്പോൾ ഞാനൊരു സയൻറ്റിഫിക് അഡ്വൈസ് തരുമ്പോൾ മിക്ക സ്റ്റഡീസും ചെയ്യുന്നത് ഇപ്പോൾ ഒരു കമ്പനി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവരുടെ വാക്സിൻ വെച്ചാണല്ലോ ഈ സ്റ്റഡി പോപ്പുലേഷനിൽ രണ്ട് ഡോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ എഫിക്കസി ഡേറ്റ ഇസ് വിത്ത് ദ ടു ഡോസസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വാക്സിൻ. അപ്പോൾ ഈ മിക്സ് ആൻഡ് മാച്ച് ടെസ്റ്റ് ചെയ്യാൻ ആരും ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, ബിക്കോസ് ബട്ട് ദർ ആർ ദാറ്റ് വിൽ ടേക്ക് ഇറ്റ് മേ നോട്ട് ബി ഇഫക്റ്റീവ്. ഇഫക്റ്റീവ്നെസ് ആണ് നമുക്ക് മെയിൻ, ബിക്കോസ് ഇപ്പം രണ്ടും വാക്സിനും ബൈ ഇറ്റ് സെൽഫ് ഇഫക്റ്റീവ് ആണ്. അപ്പോൾ പക്ഷേ ഈ ഒരു വാക്സിൻ ചെയ്തുകൊണ്ട് മറ്റേ വാക്സിൻ ചെയ്താൽ നിങ്ങൾക്ക് വേറെ ദൂഷ്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന കാരണം നമുക്ക് ഈ സ്റ്റേജിൽ പറ്റില്ല അത് ചെയ്യാനായിട്ട്. സോ ഐഡിയലി നമ്മൾ രണ്ട് ഡോസും സെയിം ഇത് ചെയ്യാനാണ് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ. പിന്നെ എഫക്റ്റീവ് ആകാൻ ചാൻസ് കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ ഡോക്ടർ, ഈ ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാര്യത്തിൽ അവർ പറയുന്ന ഒരു കാര്യം, കോവിഡ് ഉള്ളവർക്ക് ഇഞ്ചക്ഷൻ ഇപ്പോൾ കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്, അവൻ സിംറ്റോമാറ്റിക് ആണോ അസിംറ്റോമാറ്റിക് ആണോ. ഇപ്പോൾ നമ്മൾ കൂടുതൽ കാണുന്ന ഒരു 50% അസിംറ്റോമാറ്റിക് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു അസിംറ്റോമാറ്റിക് ആയിട്ടുള്ള ഒരാൾ, അതായത് സിംറ്റംസ് ഒന്നും ഇല്ലാത്ത എന്നാൽ കോവിഡ് അപഗ്രഥിച്ച ഒരാൾ പോയി ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ നേരത്തെ ടെസ്റ്റ് ചെയ്തിട്ടാണോ ഇത് എടുക്കേണ്ടത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു സിസ്റ്റം? ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല, ബിക്കോസ് എംസിംപ്റ്റോമാറ്റിക് മീൻസ് ഇപ്പോൾ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യും? ടെസ്റ്റ് ചെയ്താലും ഇപ്പോൾ അതിൻ്റെ ഒരു ഇറ്റ് ഈസ് ഫീസിബിലിറ്റി, നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാൻ. എല്ലാവരെയും ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്താലും ഒരു ടെസ്റ്റിൻ്റെ അനുസരിച്ച് ഇപ്പോൾ എല്ലാ ടെസ്റ്റും ഈക്വലി റിസൾട്ട് വന്നോളന്നില്ല. ചിലതിൽ 60% എഫിക്കസി ഉള്ളൂ, ചിലത് 90% ഉണ്ട്. പിന്നെ ഈവൻ ഇഫ് യുവർ എസിംറ്റം, ഇപ്പം നമുക്ക് സിംറ്റംസ് ഒന്നും ഇല്ല, എക്സ്പോഷർ ഉണ്ടായിട്ട് നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ ഒരു ചെറിയ ഫ്യൂ വൈറൽ പാർട്ടിക്കിൾസ് ആർ ദെയർ എന്നുണ്ടെങ്കിലും ഇപ്പോൾ വാക്സിൻ ചെയ്തുകൊണ്ട് നമുക്ക് അതൊരു ആൻറ്റിബോഡി റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആൾക്ക് കോവിഡ് കൂടുതൽ വരാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ സേ വാക്സിൻ വർക്ക് ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 6 ആഴ്ചയോളം എടുക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ എസിംപ്റ്റമാറ്റിക് കോവിഡ് എനിക്കുണ്ടെങ്കിൽ ഒരു 14 ദിവസത്തിനകത്ത് മിക്കറും എനിക്ക് വാക്സിൻ ഇത് പുറത്തേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരെന്താ വിചാരിക്കുന്നത്, വാക്സിൻ എടുത്തു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോവിഡ് വന്നു. അത് അപ്പോൾ അതൊരു നാച്ചുറൽ ഇതാണ് ഇങ്ങനത്തെ ഒരു എപ്പിഡമിക് ഇത് ടൈംസിൽ ചെയ്യുമ്പോൾ. അതേസമയത്ത് ഇപ്പോൾ നമ്മൾ വേറെ വാക്സിൻസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചലഞ്ച് ആയിരിക്കാം ഗവൺമെൻറ്. പക്ഷേ അപ്പോൾ ഐ തിങ്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആൾക്കാർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഗുഡ് പബ്ലിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈ മിസ് ഈ എന്താ പറയുക രാഷ്ട്രത്തിൽ കണ്ട നമ്മുടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതെ, സോഷ്യൽ മീഡിയയുടെ വ്യവഹാരം വളരെ കൂടുതലാണ്, ഡേറ്റ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഇതെടുക്കാൻ പോകുന്ന ആൾക്ക് തന്നെ ഒരു അങ്കലാപ്പാണ്, ഒരു പേടിയാണ്. അപ്പം അത് അത് ആ പേടിയുടെ ആവശ്യകത ഉണ്ടോ എന്ന് ഡോക്ടർ എന്ന് പറയുന്നു. പേടി ശരിക്കും മീൻസ് അഡ്വേഴ്സ് ഇഫക്ട്സ്, ഇതുകൊണ്ട് ദൂഷ്യഫലങ്ങൾ ഇല്ല എന്നുള്ളത് ഇതുവരെയുള്ള സ്റ്റഡീസ് ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോഴും ഒരു യു കെയിലും യു എസിലും ഒക്കെ, ഇപ്പോൾ യു എസിൽ അവർ പറഞ്ഞ 300,000 അവർ ഇവിടുത്തെ ഈ വാക്സിൻ അല്ല പക്ഷേ ഫൈസറിൻ്റെ ഒരു 500,000 ഡോസ് കൊടുത്ത സമയത്ത് പോലും ഒരു മേജർ സൈഡ് ഇഫക്ട്സ് വന്നത് ഒരു 20 പീപ്പിൾ ആണ്ടാണ്. അത് അനഫലാക്സിസ് എന്ന് പറയും, സിവിയർ അലർജി, വീസിങ് അങ്ങനെയൊക്കെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇല്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷെ അതുകൊണ്ട് വാക്സിൻ ചെയ്യുമ്പോൾ നമ്മൾ ജനറലി പുതിയ വാക്സിനും കൂടി ആകുമ്പോൾ വാക്സിൻ ചെയ്തിട്ട് 15-20 മിനിറ്റ്സ് അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഈ വാക്സിനും അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ചു വന്നതെന്താ വെച്ചാൽ ഈ വാക്സിൻ ഡേഞ്ചറസ് അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇപ്പോൾ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് കോവിഡ് വേഴ്സസ് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് സംതിങ് പ്രോബ്ലം ഫ്രം ദ വാക്സിൻ, ഇത് രണ്ട് കോസ്റ്റ് ബെനിഫിറ്റ്. അപ്പോൾ വെൻ ഈ കോവിഡ് കൊണ്ട് ഇത്രയധികം നമുക്ക് മരിക്കാൻ ചാൻസ് ഉണ്ട്, പിന്നെ ലോങ് കോവിഡ് എന്ന് പറഞ്ഞൊരു ഇപ്പോൾ കേക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ ആൾക്കാർക്ക്, ഒരു ഒരു 2 മാസം കഴിഞ്ഞിട്ട് ബ്രീതിങ് പ്രോബ്ലംസ്, ഹാർട്ടിൻ്റെ പ്രോബ്ലംസ്, അതെ അതേപോലെ അതേപോലത്തെ സിമിലർ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ആളുകൾക്ക് തോന്നും ചെറിയൊരു ജലദോഷമായിട്ട് വരുന്ന പോരുന്ന ഇതിന് ഇത്രയും ഇതൊക്കെ ചെയ്യണോ എന്നുള്ളത്. 90% ആൾക്കാർക്ക് മൈൽഡ് ആയിട്ടാണ് വരുന്നത്, പക്ഷേ ആ 10% ഈവൻ ഹെൽത്തി ആൾക്കാർക്ക് പോലും, യങ് 20-year-old 30-year-old പോലും സിവിയർ കോവിഡ് വന്നേക്കാം. അപ്പൊ അത് നോക്കുമ്പോ ഐ തിങ്ക് ദ വാക്സിൻ ഇറ്റ്സെൽഫ് ഒരു ചെറിയ പെയിൻ, ആസ് ഫാർ ആസ് യു ആസ്ക്ഡ് അബൌട്ട്, ചെറിയ കുത്തുമ്പോ ഒരു വേദന, ഒരു ഒന്നോ രണ്ടോ ദിവസം കൈ ഇത്തിരി വേദന ഉണ്ടാവും, ഒരു ചെറിയ ക്ഷീണം ഉണ്ടായേക്കാം, തലവേദന ഉണ്ടായേക്കാം, പനി ഉണ്ടായേക്കാം. ഇത് കൂടുതലൊന്നും ഇതുവരെ ഇത്രയും മില്യൺ ഡോസസ് കൊടുത്തിട്ടും കണ്ടിട്ടില്ല. അപ്പൊ ബട്ട് അഗൈൻ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഫ്രീ കൺട്രി ആവുമ്പോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് യുഎഇയിലും ദുബായ് ഷാർജ മുതലായ സ്ഥലങ്ങളില് പിന്നെ ബാക്കി ബഹ്റൈൻ ഇവിടെയൊക്കെ ഉപയോഗിച്ചു അവരുടെ ഇഞ്ചക്ഷൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള അനന്തരഫലങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല. ബട്ട് ഈ ഡേറ്റ ഇല്ലാത്ത മെഡിസിൻസ് തന്നെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കുമ്പോൾ ഡേറ്റ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാതിരിക്കുന്നത് ഒരു തെറ്റല്ലേ? ഈ ആൾക്കാർ ഇപ്പോഴിങ്ങനെ മനുഷ്യരെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? ഈ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? കുറച്ച് എനിക്ക് തോന്നണ ഈ ഒരു ലയബിലിറ്റി, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ത്യയിലും ഇപ്പൊ എല്ലാരും അറിയാലോ, ഡോക്ടർമാരെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഡോക്ടർമാരെ അടിക്കാൻ പറ്റും, ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിക്കുക, ആ ഒരു ഒരു ഇത് ട്രെൻഡ് ഉണ്ട്. അപ്പോ ഈവൻ ഐ എം എ ഡോക്ടർ, ഐ വിൽ ഓൾസോ, ഞാനിപ്പോ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പൊ ലേറ്റർ പ്രൈവറ്റ് യൂസിൽ വരികയാണെങ്കിൽ തന്നെ കൊടുക്കുമ്പോ ഞാൻ ഇതൊക്കെ പറയാണ്ട് ഒരാൾക്ക് കൊടുക്കാൻ, സീ ദ പേഴ്സണിന് ഒരു എഡ്യൂക്കേറ്റഡ് രണ്ട് ബെനിഫിറ്റ്സ് ഇതാണ്, റിസ്ക് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മള്, പക്ഷെ അത് അതിനുള്ള സമയവും അത് അതിനുള്ള നമുക്കുള്ള ഒരു എന്താ പറയുക മാൻ പവറും ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടെങ്കിൽ ഐ തിങ്ക് പീപ്പിൾ വിൽ, ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ ആന്റി വാക്സിൻ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്ന പോലെ ഐ തിങ്ക് ഗവൺമെന്റ് ഷുഡ് ഓൾസോ യൂസ് ദ ഓർ മെഡിക്കൽ ഐ എം എയും ഐ എ പി ഒക്കെ, ഐ തിങ്ക് ഇഫ് യു സ്റ്റാർട്ട് പ്രോ ആക്റ്റീവ്ലി യുനോ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഇത് രണ്ട് വശവും കേൾക്കും. അപ്പൊ അധികം കേൾക്കുന്നത് ഈ ആന്റി വാക്സിൻ ഗ്രൂപ്പാണ്. ഡോക്ടർ പറയുന്നത് വെച്ചാല് അവബോധം കൊടുക്കണം, അതുപോലെ സർക്കാരും ഗവൺമെന്റും അല്ലെങ്കിൽ ഐ എം എ പോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ ജനങ്ങളെ ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കൂടാതെ ഇതിനൊരു വളരെ കൂടുതലായിട്ടുള്ള വളരെ വളരെ എന്താ പറയുക മോശമായിട്ടുള്ള ഒരു പരിണിത ഫലം ഈ വാക്സിൻ കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അതേസമയത്ത് വാക്സിൻ കൊടുത്ത ഈ വാക്സിൻ്റെ നമ്മൾ രണ്ട് ഡോസും എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷത്തെ സ്റ്റേയിങ് പവർ ഉണ്ടാവും ഡോക്ടറിന്? അത് സത്യം പറഞ്ഞാൽ എപ്പോഴും പറയാറായിട്ടില്ല. ജനറലി ഇപ്പോൾ ആൻറ്റിബോഡി ലെവൽസ് ഈ പറഞ്ഞ പോലെ എത്ര നാളെടുക്കുമെന്ന് ദേ ഹാവ് കമ്പ്യൂട്ടർ മോഡൽസ് ഒക്കെ ചെയ്യാം, പക്ഷെ വി ഡോണ്ട് നോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 year വരെയെങ്കിലും ഉണ്ടാവുന്നതാണ്. സാധാരണ ചില പർട്ടിക്കുലർ ഈ നമ്മൾ പറയുന്ന വാക്സിൻസ് എല്ലാ വർഷവും എടുക്കണമെന്ന് പറയുന്നത് പോലെ കോവിഡ് വാക്സിൻ അങ്ങനെ എടുക്കേണ്ടി വരുമോ? വന്നേക്കാം എന്നാണ് ഇപ്പോഴത്തെ ഇത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഡേറ്റ ഇപ്പോൾ വന്ന് ഇപ്പോൾ വാക്സിനേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ വാക്സിനേഷൻ തന്നെ വേൾഡ് വൈഡ് തുടങ്ങിയിട്ട്. അപ്പോൾ മേ ബി ഒരു 3-6 months കഴിയുമ്പോൾ ഈ വാക്സിനേറ്റ് ചെയ്ത ആളുകളുടെ പിന്നെയും റിപ്പീറ്റ് ബ്ലഡ് ടെസ്റ്റും അതൊക്കെ നോക്കിയിട്ട് ഒരു ഡേറ്റ വരും, ഇത് എത്ര നാളൊക്കെ ഉണ്ടാവും എന്നുള്ളത്, അതനുസരിച്ചായിരിക്കും നെക്സ്റ്റ് ഇയർ. പക്ഷേ ഇതിപ്പോൾ കോവിഡ് ഇപ്പോൾ ഇപ്പം അടുത്തൊന്നും അങ്ങനെ പെട്ടെന്ന് ഈ വാക്സിൻ ചെയ്തുകൊണ്ട് നിന്നു പോകുന്നില്ല, വി ആർ നോട്ട് കട്ടിംഗ് ഇറ്റ് ഓഫ്, അതിങ്ങനെ നോർമലായിട്ട് ടേപ്പർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും ഇതൊരു നമുക്ക് ആന്റിജൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട്. അതിന് രണ്ട് സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനിൽ യു എസില് ജനങ്ങൾ യാതൊരു വിധത്തിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പാലിക്കാതെ ഇഞ്ചക്ഷൻ എടുക്കാതെ മരുന്ന് കഴിക്കാതെ ഒക്കെ വളരെ മോശമായ രീതിയിൽ അവിടെ ഈ ഇത്രയും സമ്പന്ന രാജ്യമായ ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ രാജ്യത്ത് ഈ ഇതിൻ്റെ കേസ് വന്നപ്പോഴത്തേക്ക് വളരെ ഒരു യാതൊരു വിധത്തിലുള്ള സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്യാതെ അവർ ഉപയോഗിക്കുകയുണ്ടായി, ഒന്നത്. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കേൾക്കുന്നത് ഈവൻ ഫ്രണ്ട് ലൈനിലുള്ള അതായത് ഹെൽത്ത് വർക്കേഴ്സ് തന്നെ അവർ ഹെസിറ്റേറ്റ് ചെയ്യുന്നു, ഇപ്പോൾ എടുക്കണോ പിന്നെ എടുക്കാം എന്ന്. കാരണം ആദ്യം പറയുന്നത് ഹെൽത്ത് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സിലാണ് ആദ്യത്തെ ഇത് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഡോക്ടേഴ്സ്, നഴ്സസ്, കോമ്പൗണ്ടേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ് എക്സെട്ര.
അവിടെ നിന്നും ഒക്കെ പിന്നീട് ചെയ്താൽ പോരേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അത് എത്രത്തോളം ശരിയാണ്? ഈ രണ്ട് കൂട്ടരും ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അതോ ഇത് ഇൻസ്റ്റിഗേറ്റഡ് ആണോ? എന്താണ് ഇത് ഡോക്ടർ? ഐ തിങ്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ യു എസ് പോലെ കൺട്രിയിൽ ഐ തിങ്ക് കുറച്ച് പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഈ ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് അതുകൊണ്ട് കുറെ അങ്ങനത്തെ ഒരു ആന്റി വാക്സ് ഒരു മെസ്സേജ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതായിരുന്നില്ല അവരുടെ ശ്രദ്ധ മുഴുവൻ വേറെ കാര്യങ്ങളിലായിരുന്നു. അതാണ്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡോക്ടർ ഫ്രണ്ട്സും നേഴ്സും അവർ ഒരുവിധം ആളുകൾ വി ആർ വില്ലിങ് ടു ടേക്ക് ഇറ്റ് ബിക്കോസ് കുറച്ചൊരു ഔട്ട്ലയേഴ്സ് ഉണ്ടാവും ഇല്ല എന്നൊക്കെ പറയുന്നവർ. പക്ഷെ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇപ്പോൾ സൈഡ് എഫക്ട്സ് ഇപ്പോൾ അത്ര പേടിയില്ല. എഫിക്കസി നമുക്കിപ്പോഴും ഒരു ഡൗട്ടാണ്. പക്ഷേ ഐ വുഡ് എനി ടൈം ഇപ്പൊ ഇതിപ്പോ എടുത്തോണ്ട് നമുക്കിപ്പോ മാസ്ക് ഊരി കളയാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് ഇല്ല, പിറ്റേ ദിവസം മാസ്ക് ഊരി കളയാൻ പറ്റില്ല. അതേസമയത്ത് പക്ഷെ നമുക്കിപ്പോൾ ഈ ക്രൗഡഡ് എൻവയൺമെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ നോർമൽ ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഈ വാക്സിൻ്റെ ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ ഒരു മൈൽഡ് ഒരു ഇത് വരികയാണെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് വരും. സോ ഐ തിങ്ക് മേ ബി ഒരു മേ ബി അനദർ വൺ ഓർ ടു മന്ത്സ് കുറച്ച് ആളുകൾ എടുത്തു കഴിഞ്ഞ് അഡ്വേഴ്സ് ഇഫക്ട്സ് ഒന്നും ഇല്ലയെന്ന് കാണുകയാണെങ്കിൽ ആളുകൾ പിന്നെയും കുറച്ചും കൂടി തയ്യാറാവും ഈ ഒരു വാക്സിൻ ചെയ്യാൻ. പിന്നെ കുറച്ച് എല്ലാ സ്ഥലത്തും ഉണ്ട് കുറച്ച് സെലിബ്രിറ്റി. അതെ എക്സാക്ട്ലി. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും യുനോ ഇപ്പൊ യു എസിലും ഇപ്പൊ ഓരോ മൂവി സ്റ്റാർസും അവരൊക്കെ സ്പോർട്സ്മെൻ. അപ്പൊ ഓരോ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് റോൾ മോഡൽസ് അതുണ്ടാവും. ഐ എം ഷുവർ ഗവൺമെന്റ് അത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യായിരിക്കും. പ്രൈവറ്റ് ലെവലിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെ ഡോക്ടർ കേട്ടിട്ടുണ്ടോ? ഇത് പ്രൈവറ്റ് ആയിട്ട് വരുമോ അത് കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ മാത്രമാണോ ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള എന്തെങ്കിലും ഇൻപുട്ട് ഡോക്ടർക്കുണ്ടോ? ഇപ്പോ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഫസ്റ്റ് 2-3 മന്ത്സ് എന്തായാലും ഗവൺമെന്റിൽ ആയിരിക്കും. ഈവൻ ഈ ഇവരുടെ സിഇഒ ഒക്കെ തന്നെ പറഞ്ഞേക്കണത് പൂനവാലയൊക്കെ പറഞ്ഞ ആഫ്റ്റർ 3 മന്ത്സ് പ്രൈവറ്റ് ആയിട്ട് അവർ വിൽക്കും വിൽക്കുമെന്നാണ്. പക്ഷെ ഗവൺമെന്റിന്റെ ഐഡിയലി ഈ പ്രൈവറ്റ് പ്ലസ് ഗവൺമെന്റ് പാർട്ട്ണർഷിപ്പിലെ ഇത്രേ അധികം പോപ്പുലേഷനെ എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആദ്യത്തെ ലെവലിൽ ഇപ്പൊ 30 crores ആണല്ലോ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് അടുത്ത ഒരു 1-2 മാസത്തിനുള്ളിൽ. അത് ഗവൺമെന്റ് ഇപ്പൊ ഡ്രൈ റൺ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു പ്രാക്ടീസ് സെഷൻ പോലെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആക്ച്വലി ഇറ്റ് വിൽ വർക്ക് ബിക്കോസ് ഈ ഇത്രയും പോളിയോം ഇപ്പൊ വായിച്ചിണ്ടാവുമല്ലോ, നമ്മളെല്ലാരും വായിച്ചു ഫസ്റ്റ് ഈ ഡോക്ടേഴ്സ് ആൻഡ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ദെൻ പീപ്പിൾ 50 വയസ്സിനും മുകളിലുള്ളവർ പിന്നെ അസുഖങ്ങൾ ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ അങ്ങനെയുള്ളവർക്ക് അതപ്പോ എനിക്ക് തോന്നുന്നത് ഒരു 3 മന്ത്സിനുള്ളില് പക്ഷെ ഇത്ര ആളുകളെ ഇറ്റ് വിൽ ഈ കുട്ടികളുടെ വാക്സിൻ ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഇത് പ്രായമായവർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ബിക്കോസ് ഇനി ഇതിനകത്തും പിന്നെ നമ്മളെല്ലാം രജിസ്റ്റർ ചെയ്യണം, അങ്ങനെ കുറെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. പിന്നെ അവർക്ക് എന്താ വെച്ചാൽ ഇത് വാക്സിൻ ചെയ്താൽ അതൊരു ഡോക്യുമെന്റേഷനും അവർക്ക് അത് നമുക്ക് തിരിച്ച് ഫസ്റ്റ് ഡോസ് ചെയ്തോ സെക്കൻഡ് ഡോസ് ചെയ്തോ ആളെ ട്രാക്ക് ചെയ്യാൻ പറ്റണം, എന്നാലേ നമുക്ക് അഡ്വേഴ്സ് ഇഫക്ട്സ് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പോളിയോ പോലത്തെ ഇതൊക്കെ നമ്മൾ ടൈം ടെസ്റ്റഡ് ആയിരുന്നു. അപ്പൊ പോളിയോ ചെയ്തു കൈമ ഒരു മാർക്ക് കിട്ടു, പൾസ് പോളിയോ ചെയ്യുമ്പോൾ അത് എളുപ്പമായിരുന്നു. സോ ദിസ് വിൽ ബി മോർ ഗ്രൗണ്ട് ലെവലിൽ കുറച്ചും കൂടി ചലഞ്ചിങ് ആയിരിക്കും. ലോജിസ്റ്റിക്സ് ചലഞ്ചിങ്. ഈ ഇനിയും ഇപ്പൊ പലയിടത്തും കേൾക്കുന്നത് കോവിഡ് അല്ലെങ്കിൽ ഈ സാർസ് കൊറോണ വൈറസ് എന്ന് പറഞ്ഞതുപോലെ വീണ്ടും വൈറസുകൾ വരാനുള്ള ചാൻസ് പ്ലാനറ്റ് എർത്തിൽ വളരെ കൂടുതലായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഇതൊരു വളരെ ഹൈ ലെവൽ ഓഫ് ലേണിംഗ് ആണ്. കാരണം 10 വർഷം കൊണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വാക്സിൻ വിത്തിൻ 10 മന്ത്സ് 1 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയും അത് മനുഷ്യരിൽ ഉപയോഗിക്കത്തക്ക രീതിയിലാകുകയും ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു വലിയൊരു സംഭവമാണ്. പിന്നെ അതിൽ വളരെ കൂടുതൽ ഇന്നോവേഷൻസ് നമ്മൾ mRNA വെച്ചുള്ള ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡോക്ടർ കൃഷ്ണ എല്ല പറഞ്ഞ മാതിരി നേസൽ ആയിട്ട് എളുപ്പമായിട്ട് ഡോക്ടർ പറഞ്ഞത് അത് നമ്മുടെ ഗേറ്റിൽ വെച്ച് തന്നെ ഇതിനെ നമ്മൾ പിടിച്ചു നിർത്താനുള്ള ഒരു അവസ്ഥ. ഇതൊക്കെ വരുന്നത് ആ ഇന്നോവേഷൻസിലൂടെ വരുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ലോകത്തിനും ഇന്ത്യക്കും ഒക്കെ ഈ ഒരു വൈറസിനെ ശരിക്കും പ്രതിരോധിക്കുന്നതിൽ വളരെ കൂടുതലായിട്ടൊരു കാൽവയ്പ്പായിട്ടും വളരെ കൂടുതൽ ലേണിംഗ് ആയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഡോക്ടർ കഴിഞ്ഞൊരു ഈ ഇതിന് വേണ്ടിയിട്ട് ഡോക്ടർ വിനിയോഗിച്ച സമയത്തിനും ഡോക്ടറുടെ അവൈലബിലിറ്റിക്കും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്.